ഒമ്പതായോ? ഇന്നെന്താ ഞാൻ ഇത്ര ഉറങ്ങിപ്പോയത്? അവനി, ഇനി നീ സ്വതന്ത്രേ. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനാവും. നിനക്ക് എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകാനാവും. ബാഗൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അവൻ ഇവിടെ പോയി. അവനി, അവനി, വെറുതെ വിഷമിക്കണ്ട പ്ലീസ്. ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാഡി ആന്റിയും കരീനയും ഉടനെ തന്നെ ഇവിടെ എത്തും. നീ എന്റെ മാഡിയെ കൊണ്ടുവരും? ഞാൻ കൊണ്ടുവരും. യെസ് സർ, കോണ്ടാക്ട് ചെയ്തോ? ചെയ്തു സർ. മോളെ, നീ എവിടുന്ന അതിരാവിലെ തന്നെ അല്ലെ ഇങ്ങോട്ട് പോയതായിരുന്നു? നിങ്ങളെ കാണാൻ രണ്ടുപേർ വന്നിട്ടുണ്ട്. മാഡി ആന്റി, കരീന, മാഡി, മാഡി, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ ഇവിടെ എത്തിയത്? ഈ കുട്ടി കാരണം ഇവിടെ ഞങ്ങളെ രക്ഷിച്ചത്. ഒരു പക്ഷെ അനന്യ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ട് എത്താൻ പറ്റില്ലായിരുന്നു. ഭഗവാനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഗാർഡിയൻ ഏഞ്ചലായി. അതിനെന്താ പറയാ? മാലാഖ, മാലാഖയുടെ രൂപത്തിൽ വന്നത്. പക്ഷെ അനന്യ, നീ ഇതൊക്കെ എങ്ങനെ ചെയ്തത്? ആന്റിയും കരീനയും നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഈ കുട്ടി എല്ലാം വളരെ പെട്ടെന്ന് ചെയ്തു. അങ്ങനെയല്ല അച്ഛാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ ഉണ്ട്, യു കെ എംബസിയിലെ ഒരു നല്ല പോസ്റ്റിലാ. അദ്ദേഹം ഇതിന് സഹായിച്ചത്. ഭഗവാന്റെ കൃപ കൊണ്ടാ മാഡി ആന്റിയും കരീനയും സുരക്ഷിതരായി എത്തിയത്. എന്തുപറ്റി മോള്? പേടിക്കണ്ട. മോൾക്കറിയോ, ഈ വീടിന് ഒരു മാജിക് ഉണ്ട്. മോളുടെ വേദനയും പേടിയും ഒക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാവും. പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് പറയാ. ആന്റി ഇങ്ങോട്ട് വിടാതിരുന്നത് അച്ചമ്മയുടെ സ്ത്രീധന തുക ആവശ്യപ്പെടാനായിരുന്നു. ഞാൻ അവിടുത്തെ പോലീസിൽ കോണ്ടാക്ട് ചെയ്തപ്പോ അവര് പറഞ്ഞത് കൃഷ്ണകുമാറിന്റെ പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ടെന്ന്. നീരജ്, പെട്ടെന്ന് ഡോക്ടറെ വിളിച്ച്. ഞാൻ കുറച്ച് മരുന്നുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ദിവസം രണ്ടു നേരം ബി പി ഒന്ന് ചെക്ക് ചെയ്യണം. ഷുവർ ഡോക്ടർ. എന്നാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട നീരജ്, നീ ഇവിടെ തന്നെ നിൽക്ക്.
ഡോക്ടർ വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യും. ഇതെല്ലാം ഞാൻ കാരണം സംഭവിച്ചത്. മാഡി ആന്റി, ഇനി അതേപ്പറ്റി ഒന്നും പറയണ്ട. ആന്റി പോയി റെസ്റ്റ് എടുത്തോളൂ. അതെ മാഡി, പോയി വിശ്രമിക്കേ. പോ മോളെ, പൊയ്ക്ക മോളെ, വരും. ഞാനും കൂടെ പോയി ഡിന്നർ ആയോ എന്ന് നോക്കിയിട്ട് വരാം. നോക്കൂ പ്രകാശ് സർ, ഈ പ്രായത്തിൽ ബി പി പെട്ടെന്ന് കൂടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അമ്മയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം, എക്സ്ട്രാ കെയർ. ശരി ഡോക്ടർ, ശരി. അച്ഛമ്മിനി ഒന്നുകൊണ്ട് പേടിക്കണ്ട, മാഡി ആന്റിയും കരീനയും കൂടെ എത്തിയല്ലോ സേഫായിട്ട്. എങ്ങനെ പേടിക്കാതിരിക്കും? നീ തന്നെ പറ, ഒരു പക്ഷേ അനന്യ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എന്തൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാകുമായിരുന്നു. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനാവും, നിനക്ക് എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകാനാവും. ഭാനു, കുറച്ച് വെള്ളം എടുത്തിട്ട് വരൂ. അച്ഛാ, എന്താ ഇങ്ങനെ ഇരിക്കുന്ന? ഇത്രയും കാലം എന്റെ മനസ്സിന് ധൈര്യം തന്ന ആള് പ്രതീക്ഷകളൊക്കെ തന്നിട്ട് ആ ആളിപ്പോ കരയാണോ? അല്ല മോളെ, അത് എനിക്ക് എന്റെ പ്രാണനേക്കാൾ വലുതാ എന്റെ അമ്മ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോ തന്നെ എന്റെ ഹൃദയം നിന്നു പോവുക. അനന്യ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. അമ്മയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് നിയന്ത്രിക്കാനാവുന്നില്ല. എല്ലാം ഉടനെ ശരിയാവും. ഒരു കാര്യം അറിയോ? ഒരിക്കൽ അക്ബർ ചക്രവർത്തി തീർത്തും ഒറ്റപ്പെട്ട് ദുഃഖിതനായി ഇരിക്കുകയായിരുന്നു. അതായത് ഇപ്പൊ അച്ഛനെ പോലെ. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ബീർബലിനെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ഒരു വാചകം എഴുതാൻ പറഞ്ഞു. അത് വായിക്കുമ്പോ ദുഃഖമാണെങ്കിൽ സന്തോഷം തോന്നണം, സന്തോഷമാണെങ്കിൽ ദുഃഖവും. അച്ഛനറിയോ അയാൾ എന്താ എഴുതിയെന്ന്? ഇല്ല മോളെ. ഈ സമയവും കടന്നു പോവുമെന്ന്. താങ്ക് യു മോളെ. അച്ഛൻ എപ്പോഴെങ്കിലും ആ ഗിഫ്റ്റ് ഷോപ്പിലെ പെർഫ്യൂം കണ്ടിട്ടുണ്ടോ? വേൾഡ്സ് ബെസ്റ്റ് ഫാദർ എന്നുള്ള അത് കാണുമ്പോ അച്ഛനു വേണ്ടി മാത്രം ഉണ്ടാക്കിയതാന്ന് തോന്നും. താങ്ക്സ് ചേട്ടത്തി, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ചേട്ടത്തിയുടെ വീട്ടിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നു. താങ്ക് യു. കൊള്ളാം, ഇപ്പോഴെങ്കിലും ഒരാളുണ്ടായല്ലോ എന്നോട് താങ്ക്സ് പറയാം. പിന്നെ മാഡി, മെൻഷൻസ് നോട്ട്, ഇറ്റ്സ് ഓക്കെ. ഇന്ന് അനന്യ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തന്നെ അറിയില്ല എന്റെ മോളുടെ അവസ്ഥ എന്താകുമെന്ന്. മമ്മി, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. മമ്മി ഒരിടത്ത് പോവല്ലേ? ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ദാ അവിടെയാ വാഷ്റൂം, പോയിച്ചല്ലേ. ചേട്ടത്തിക്ക് അറിയോ, അനന്യ പോലീസിനെ അറിയിക്കുമ്പോ ആ സമയത്ത് ഞങ്ങളെ 4 ദിവസമായി ഒരു തുള്ളി വെള്ളം പോലും നൽകാതെ മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പോലീസുകാരെ കണ്ടപ്പോ നീരജ് അറിയിച്ചതായിരിക്കും ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ പിന്നീട് അറിഞ്ഞത് അനന്യ അറിയിച്ചിട്ട് അവര് വന്നതെന്ന്. അപ്പൊ ഞാൻ ഷോക്കായി പോയി. ഒന്ന് മതിയാക്ക, ഈ അനന്യയുടെ പേര് കേട്ട് കേട്ട് എന്റെ ചെവിയിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. ശ്രദ്ധിച്ചു കേക്ക്, മോൾ ഒട്ടും പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. കൃഷ്ണകുമാർ ഇതുപോലെയാ ഞങ്ങളെ മുറിക്കുള്ളിൽ അടച്ചിട്ടിരുന്നത്. അങ്ങനെ കിടക്കുന്നതിന്റെ പേടി അവളുടെ മനസ്സിൽ. മമ്മി പ്ലീസ്, മമ്മി. മോനെ കയ്യിലകത്ത് കയറുന്ന ലോക്ക് ആയിപ്പോയി, എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ചവിട്ടി തുറക്ക. അവനി ഒരു സെക്കൻഡ്. ഇല്ല, നിൽക്ക്. കരീന, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഞാൻ മോൾക്ക് ഒരു മാജിക് ട്രിക്ക് പഠിപ്പിച്ചു തരാം. ആദ്യം മോള് ശ്വാസം ഉള്ളിലേക്ക് വലിക്കേ,
എന്നിട്ട് അഞ്ചു വരെ എണ്ണ. ഒന്ന്, അഞ്ച്. ഇനി ശ്വാസം പുറത്തേക്ക് വിട്. ഞാനും മോളുടെ കൂടെ ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി ചെയ്യാം. ശ്വാസം എടുക്ക. ഇനി സാവധാനം ഡോറിന്റെ ലോക്ക് തുറക്ക. എന്നിട്ട് ഡോർ പുറത്തേക്ക് തള്ളു. താങ്ക് യു ചേട്ടത്തി, താങ്ക് യു, താങ്ക് യു. മതി മതി, ഇറ്റ്സ് ഓക്കെ. നീരജ്, എവിടുന്ന നീ ഇവളെ കണ്ടെത്തിയത്? ഷീസ് ടു ഗുഡ്. അതെ നീരജേട്ടാ, ഇന്നു മുതൽ എന്റെ സൂപ്പർ ചേട്ടത്തി അത്. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനാവും. നിനക്ക് എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകാനാവും. അവനിയും, എനിക്കറിയില്ല നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന്. നീ എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത ഉപകാരത്തിന് ഞാൻ എങ്ങനെ ഉപകാരം? ഇല്ല നീരജ്, ഈ ഉപകാരം എന്നൊന്നും പറഞ്ഞ് ശരിയാവില്ല. അവനീ, നീ മാഡി ആന്റിയുടെയും കരീനയുടെയും ജീവൻ രക്ഷിച്ചു. ഞാൻ ഏത് വായ കൊണ്ട് നിന്നോട് നന്ദി പറയും? ഏത് വായ കൊണ്ടെന്നോ? നീരജ്, നിനക്ക് ഒരു വായല്ലേ ഉള്ളൂ, എന്താ ഇപ്പൊ പറയേണ്ടത്? ഓ, അവനോട് നന്ദി പറയുന്നത് ഇത്രയും പ്രയാസമുള്ള കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ല, ഇത്രയും പ്രയാസോ? ആ നീനാൻ്റി, ഇപ്പോഴേ എല്ലാം ശരിയായത്. ഹാപ്പി അല്ലേ? നീനാൻ്റി മാഡി ആന്റിയും കരീനയും സഹായിച്ചു തോർക്കുമ്പോ എന്റെ സന്തോഷം ഇരട്ടിയാവുക. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എന്നോടല്ല, അവനിയോടെ പറയേണ്ടത്. എല്ലാ കാര്യങ്ങളും അവനി ഒറ്റയ്ക്കാ ചെയ്തത്. അത് പറയാൻ വേണ്ടിയാ ഞാനിപ്പോ വിളിച്ച്. പിന്നെ മറ്റൊന്നു കൂടി പറയാനുണ്ട്. ഇന്ന് അവനിയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഇന്ന് അവളെ വിഷ് ചെയ്യണം. ഓക്കെ? ഇന്നോ? അതെ, ഇന്ന്. എനിക്ക് നീരജിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, ഇന്ന് നീരജ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് അവനി ഒത്തിരി സന്തോഷിക്കണമെന്നാ. അതെന്നും അവൾ ഓർമ്മിക്കുന്നതാവണം. അവളുടെ മുഖം മുഴുവനും പുഞ്ചിരി ഉണ്ടാവണം ഇന്നത്തെ ദിവസം. അവളുടെ പുതിയ ജീവിതത്തിലെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, അത് നീരജ് മെമ്മറബിൾ ആക്കണം. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ആന്റി. ഇന്ന് അവനോട് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞതിന് ആന്റി നോക്കിക്കോ, ഈ ബർത്ത്ഡേ അവന് ഒരിക്കലും മറക്കാത്ത ഒന്നാക്കി മാറ്റി ഞാൻ. താങ്ക് യു നീരജ്. നീ എന്താടാ നീരജ് ഇത്രയും സ്റ്റുപ്പിടും ഇഡിയറ്റുമായി മാറിയത്? ഇന്ന് അവനയുടെ ബർത്ത്ഡേ ആയിട്ട് നീ അവളെ വഴക്ക് പറഞ്ഞു, ഒരു ദൈവമില്ലാതെ അവളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. നിനക്കത് എങ്ങനെ പറയാൻ കഴിഞ്ഞു? സ്റ്റുപ്പിഡ്, റൂഡ്. ഇനി നോക്കിക്കോ അവനി ഐഷ, ഈ ബർത്ത്ഡേ നിന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ബർത്ത്ഡേ ആയി മാറാൻ പോവാ. ഐ പ്രോമിസ്. ലേഡി, ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചു കേൾക്കൂ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വളരെ ആത്മാർത്ഥതയോടെ തന്നെ പറയുക, എന്റെ നീരജില്ലേ അവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമാണ് എടുത്തത്. നിന്നെ പോലൊരു നല്ല കുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരുപാട് ഹാപ്പിയാ ഞാനിപ്പോ. എന്നെ നീ ഒരിക്കലും ഉപേക്ഷിച്ചു പോവില്ലല്ലോ. ശരി, എന്നാ നിങ്ങൾ പിക്കൂ. താങ്ക് യു സാർ. എങ്ങനെയുണ്ട്? നോൺസെൻസ്. എന്ത്? എന്താ അതൊക്കെ? ഡിസൈനാണ് സാർ. ഡിസൈനാണെന്ന് എനിക്കറിയാം.
പക്ഷെ ഇതൊക്കെ എന്താ? നിനക്കൊരു കാര്യം പോലും നേരെ ചെയ്യാൻ അറിയില്ലേ? നിന്നോട് എന്താ പറഞ്ഞിരുന്നത്? അനന്യയുടെ ബർത്ത്ഡേ പാർട്ടിയാ, 4 വയസ്സായ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി അല്ലടി. ഈ ആളുകളൊക്കെ ആരാ? അവരെന്താ കൊണ്ടുവന്നിരിക്കുന്നത്? എന്താ ഇതൊക്കെ? ഒരു കാര്യം ചെയ്യ്, വേഗം പോയി സിറ്റിയിലെ ബെസ്റ്റ് ഡെക്കറേറ്റേഴ്സിന് വിളിച്ചോ. സാർ, ഇതിന് വർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പോ സാറ് ചേട്ടത്തിക്ക് വേണ്ടി ഒരു നല്ല ഗിഫ്റ്റ് വാങ്ങി വെക്കാം. നിന്റെ ചേട്ടത്തിയുടെ ഇഷ്ടവും അനിഷ്ടവും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സർപ്രൈസ് പാർട്ടി തന്നെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എന്തിനാ നീ പൊട്ടനെ പോലെ ചിരിക്കുന്നു? സാർ, വേറൊന്നും കൊണ്ടല്ല, അവസാനം അനന്യ മാഡം എന്റെ ചേട്ടത്തിയാണെന്ന് സാർ സമ്മതിച്ചത്. ദിലീപ് ദാമോദർ. ഓ അമ്മയോ. ഡിഡി, ഞാൻ പോകുന്നു. ടെലു വാട്ട് ഇറ്റ് ഈസ്. അതായത് അനന്യ ഇപ്പൊ നിന്റെ ഭാര്യ അല്ലേ? നീ അവളെ സ്വന്തമാക്കി, റൈറ്റ്? അങ്ങനെയൊന്നും അല്ലെങ്കിൽ പിന്നെ ഈ ബർത്ത്ഡേ പാർട്ടിയും സർപ്രൈസ് സർപ്രൈസും ഒക്കെ എന്തിനാ പ്ലാൻ ചെയ്യുന്നത്? നിന്നോട് അവള് നാടകം കളിക്കാനെന്ന കാര്യം നീ മറന്നുപോയോ? അമ്മേ, എന്തായി ചെയ്യുന്നേ? എന്തിനെങ്ങനെ അലറി വിളിച്ച കാര്യങ്ങൾ പറയുന്നത്? ഇതെങ്ങനെ അച്ഛമ്മ കേട്ടാലോ? പിന്നെ അമ്മയ്ക്ക് അറിയാലോ, അമ്മ ടെൻഷൻ ആയി കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സിൽ പിന്നെ ഒന്നും ഇരിക്കില്ല. സോറി മോനെ, സോറി. അല്ലമ്മേ, അത് പോരാ. അമ്മ ഇപ്പൊ എന്നോട് സത്യം ചെയ്യണം. ഞങ്ങളുടെ വ്യാജ വിവാഹ വാർത്ത അമ്മ ഒരാളോടും ഷെയർ ചെയ്യില്ലെന്ന്. ശരി, പ്രോമിസ്. ഈ കാര്യം ഞാൻ അമ്മായിയോട് മാത്രമല്ല, എന്നോട് പോലും ഞാൻ ഷെയർ ചെയ്യില്ല. പക്ഷേ ഇനിയെങ്കിലും നീ ഒന്ന് പറ. നീ എന്തിനാ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? ടില്ലു, അമ്മ ആലോചിച്ച് നോക്ക്. നമ്മൾ അനന്യയുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എങ്ങാനും അച്ഛമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മ എന്തുമാത്രം വിഷമിക്കും. അല്ലെങ്കിൽ തന്നെ അനന്യ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് അനന്യയുടെ ആ ഉപകാരത്തിന് പ്രതിഫലമായി നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം. എന്നിട്ട് അമ്മ ഇപ്പോ ഞാൻ പോകുന്നേ. അമ്മേ, എന്താ സത്യം ചെയ്ത് ഓർമ്മയുണ്ടല്ലോ? അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. അതാണ് എന്റെ അമ്മ. അമ്മയെ ഞാൻ സത്യത്തിൽ അവനിക്ക് ഉപകാരമൊന്നുമല്ല ചെയ്യുന്നത്, അവന് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മാഡി വന്നു. നല്ല അനന്യായിരുന്നു. ഞാൻ അച്ഛമ്മ. പിന്നെ അച്ഛമ്മ, ഇത് കഴിക്ക. മരുന്ന് കഴിക്കാനുള്ള സമയമായി. ഡോക്ടർ അങ്ങനെ എന്നെ ഇൻചാർജ് ആക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഇതിൽ നോ ചീറ്റിംഗ്. ഓക്കെ. മാഡി ആന്റിക്കും കരീനയ്ക്കും ഇപ്പൊ ഒരു കുഴപ്പമില്ല. അച്ഛമ്മയ്ക്ക് അവരെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അവരെ ശ്രദ്ധിക്കാനായിട്ട്? സത്യം, ഉറപ്പായിട്ടും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വളരെ ആത്മാർത്ഥതയോടെ തന്നെ പറയുക, എന്റെ നീരജില്ലേ അവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമാണ് എടുത്തത്. നിന്നെ പോലൊരു നല്ല കുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരുപാട് ഹാപ്പിയാണ് ഞാനിപ്പോ. എന്നെ നീ ഒരിക്കലും ഉപേക്ഷിച്ചു പോവില്ലല്ലോ. അച്ഛമ്മയ്ക്ക് എന്താ ഒരു വിഷമം? ഒരു കാര്യത്തിൽ എനിക്കിപ്പോ വിഷമം. ഞാൻ എങ്ങനെ നന്ദി പറയും മോളെ? മോൾക്കറിയോ, പല പ്രാവശ്യം ഞാൻ എന്നെ തന്നെ ശപിച്ചിട്ടുണ്ട്. എനിക്കൊരിക്കലും എൻ്റെ മക്കളെ നേരമണ്ണം വളർത്താൻ കഴിഞ്ഞിരുന്നില്ല. അവരെ ഇനി ഒരു കൂരയ്ക്ക് കീഴിൽ കാണാൻ പറ്റുമെന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് അവരെ ഇവിടെ ഒരുമിച്ച് കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് ഒത്തിരി സന്തോഷമുണ്ടായി. പിന്നെ ഇതെല്ലാം നീ കാരണമാ ഉണ്ടായത്. ഒരു കാര്യം അറിയോ, നീരജിന്റെ അച്ഛച്ചനില്ലേ സ്ട്രോക്ക് വന്നാ മരിച്ചത്. അതിനുശേഷം എനിക്കായി
എല്ലാ ഉത്തരവാദിത്വവും അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടും ഫേസ് ചെയ്ത് ജീവിക്കുന്ന സമയത്ത് പ്രകാശ് ശ്വേതയെ വിവാഹം കഴിക്കുന്നത്. അച്ഛമ്മ അമ്മയുണ്ടല്ലോ, അച്ഛമ്മ വിചാരിക്കുന്ന പോലെ അല്ല, വളരെ നല്ല അമ്മയാ. അച്ഛമ്മ ഒരുപാട് ഇഷ്ടം അമ്മയ്ക്ക്. പിന്നെ അച്ഛമ്മ എന്റെ അമ്മായിയെ കുറിച്ച് അരുതാത്തൊന്നും വിചാരിക്കണ്ട. നല്ല ആളുകൾക്കെല്ലാം നല്ലതായിട്ടേ തോന്നൂ. അത് മാത്രമല്ല, നിനക്കങ്ങനെ ഒരുപാട് പ്രായമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് ശ്വേതയെ വളരെ നന്നായിട്ടറിയാം. നമ്മൾ ഈ കാണുന്നത് പോലെയൊന്നും അല്ല അവൾ. എനിക്കെന്റെ രണ്ടു മക്കളും സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം ചെയ്ത് സ്വന്തം ജീവിതം തന്നെ നശിക്കുന്നത് കാണേണ്ടി വന്നു. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എന്റെ വളർത്തുദോഷമാണോ എന്ന് സംശയിക്കാറുണ്ട്. അച്ഛമ്മ അച്ഛമ്മ എന്തൊക്കെയാ പറയുന്ന? ഇല്ല ഇല്ല, ഞാൻ സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ, എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഞാൻ വളരെ ആത്മാർത്ഥതയോടെ തന്നെ പറയുക, എൻ്റെ നീരജില്ലേ, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമാണ് എടുത്തത്. നിന്നെപ്പോലൊരു നല്ല കുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരുപാട് ഹാപ്പിയാണ് ഞാനിപ്പോൾ. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി. എന്നെ നീ ഒരിക്കലും ഉപേക്ഷിച്ചു പോവില്ലല്ലോ. ഇനി നീ സ്വതന്ത്ര, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനാവും, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകാനാവും. ആഫ്റ്റർ ഓൾ നമ്മൾ രണ്ടുപേരും നമ്മുടെ വഴി കണ്ടെത്തണം. അച്ഛമ്മ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാം നടന്നെങ്കിൽ എന്റെയും നീരജിന്റെയും വിവാഹത്തിലെ സത്യാവസ്ഥ അച്ഛമ്മയോട് പറയാൻ കഴിഞ്ഞെങ്കിൽ. എന്നെ ഉപേക്ഷിച്ച് പോവില്ലല്ലോ. നീ വന്ന ഉടനെ എൻ്റെ കുടുംബം മുഴുവൻ ഒരുമിച്ചു. ഇത്രയും കാലം ശ്വേതയ്ക്ക് ചെയ്യാൻ കഴിയാത്തതൊക്കെ നീ നിമിഷ നേരം കൊണ്ട് ചെയ്തു തീർത്തു. അനന്യ ഈ കുടുംബത്തെ ഒരുമിപ്പിക്കുമെന്നോ? അതിന് നീ ഇവിടെ ഉണ്ടായിരുന്നാലല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. അതിനു മുമ്പ് നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ചവിട്ടി പുറത്താക്കിയിരിക്കും. Jillu told himself, നീ ചെയ്ത ഉപകാരങ്ങളൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മുടെ ബന്ധം തന്നെ നോക്ക്, ഇത് വെറും അഭിനയം മാത്രമല്ലേ? നീ യഥാർത്ഥ മരുമകളല്ലല്ലോ. യഥാർത്ഥ ബന്ധമല്ല, വ്യാജ വിവാഹമാണ്. സാഹചര്യം കൊണ്ട് വിവാഹം ചെയ്തു പോയതാണ്. ടില്ലു തന്നെ ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ നിനക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായി ചെയ്യണ്ടേ? അതുകൊണ്ട് ടില്ലു നിനക്ക് വേണ്ടി ഈ പാർട്ടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ല്ലോ അപ്പൊ ഈ വീട്ടിൽ എനിക്കെന്താ സ്ഥാനം? നിങ്ങളുടെ മകന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരുപാട് ദൂരേക്ക് പോവും.